നിങ്ങളിൽ എത്ര പേരുണ്ട് പഠിച്ച മേഖലയിൽ ജോലി ചെയ്യുന്നവർ അല്ലെങ്കിൽ സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യുന്നവർ ഞാൻ അങ്ങനെയല്ലേ കേട്ടോ ഞാൻ മാത്രമല്ല നല്ലൊരു വിഭാഗം ആൾക്കാരും പഠിച്ച മേഖലയിലല്ല ഇന്ന് ജോലിയോ ബിസിനസ്സോ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു വീഡിയോ ഞാൻ അനീഷ് മോഹൻ കോട്ടയം പേഴ്സണൽ ട്രാൻസ്ഫോർമേഷൻ കോച്ച് പത്ത് പ്ലസ് ടു റിസൾട്ടുകൾ ഇതാ വന്നുകൊണ്ടിരിക്കുന്നു എല്ലാവരുടെയും മുമ്പിൽ ആദ്യം വരുന്ന ചോദ്യങ്ങളൊന്ന് ഇനി എന്ത് പഠിക്കണം ഏത് കോഴ്സ് എടുക്കണം പരിശീലന ക്ലാസ്സുകൾ എടുത്തു കഴിയുമ്പോൾ രക്ഷകർത്താക്കളും വിദ്യാർത്ഥികളും ഒരുപോലെ ചോദിക്കുന്ന ചോദ്യങ്ങളൊന്നാണിത് സാറെ ഇനി ഏറ്റവും അധികം സ്കോപ്പുള്ള കോഴ്സുകൾ എന്തൊക്കെയാണ് അത് അറിഞ്ഞു വേണം ഇനി പഠിക്കാൻ അവരോട് ഞാൻ പൊതുവേ പറയുന്ന മറുപടി ഇതാണ് ഇനി ഏറ്റവും സ്കോപ്പുള്ള കോഴ്സ് ചിന്തിക്കുന്നതിനേക്കാൾ മുമ്പ് നിങ്ങൾക്ക് ഏറ്റവും ടേസ്റ്റ് ഉള്ള മേഖല എന്താണ് അത് കണ്ടെത്തുന്നതാണ് ഏറ്റവും പ്രധാനം നിങ്ങളുടെ പാഷൻ തിരിച്ചറിയുന്നതാണ് ഏറ്റവും പ്രധാനം കുറച്ചുകൂടെ വ്യക്തമാക്കാം മലയാളികളെ ലോകം കാണുവാൻ പഠിപ്പിച്ച വ്യക്തിയാണ് സന്തോഷ് ജോർജ് കുളങ്ങര അദ്ദേഹത്തിന്റെ സഞ്ചാരം പ്രോഗ്രാം കാണാത്തവർ ആരും തന്നെ നിങ്ങളിൽ ഉണ്ടാവില്ല സഞ്ചാരം പ്രോഗ്രാമുകളിൽ വിദേശ രാജ്യങ്ങളിലെ നഗരങ്ങൾ കാണുമ്പോൾ നമ്മുടെ എല്ലാവരുടെയും ഉള്ളിലൂടെ പോയിട്ടുള്ള ഒരു ചിന്തയാണിത് എത്രമാത്രം വിഷനോട് കൂടിയാണ് എത്രമാത്രം കൂടിയാണ് ഈ രാജ്യത്തിലെ അധികാരികൾ ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് പത്തു വർഷവും അമ്പത് വർഷവും അപ്പുറം എങ്ങനെ വേണം എന്ന് നേരത്തെ വിഷനോട് കൂടി പ്ലാൻ ചെയ്ത് ഡിസൈൻ ചെയ്ത രാജ്യങ്ങൾ എന്തുകൊണ്ട് നമ്മുടെ നാട്ടിൽ ഇത് സാധ്യമാകുന്നില്ല നമ്മുടെ അധികാരികൾക്ക് എന്തേ പ്ലാൻ ചെയ്ത് ഒരു വിഷനോട് കൂടി മുമ്പോട്ട് പോകാൻ സാധിക്കുന്നില്ല എന്ന് ചിന്തിച്ചിട്ടില്ലേ ഈ ചോദ്യം തിരിച്ചു ചോദിക്കട്ടെ നിങ്ങളിൽ എത്ര പേർക്ക് നിങ്ങളുടെ ഭാവി പ്ലാൻ ചെയ്ത് വിഷനോട് കൂടി മുമ്പോട്ട് പോകാൻ സാധിക്കുന്നുണ്ട് പത്തു വർഷത്തിനപ്പുറം മുപ്പത് വർഷത്തിനപ്പുറം എങ്ങനെ വേണമെന്ന് പ്ലാൻ ചെയ്യാൻ സാധിക്കുന്നുണ്ട് ഇവിടെയാണ് കരിയറിന്റെ പ്രാധാന്യം ഇവിടെയാണ് പാഷന്റെ പ്രാധാന്യം ഞാൻ ആദ്യമായിട്ട് എഴുതിയ ബുക്ക് രക്ഷാകർത്താക്കൾ അറിഞ്ഞിരിക്കേണ്ട ഏഴ് ചിന്തകൾ അതിലെ ഏഴാമത്തെ പോയിന്റ് ഇത് തന്നെയാണ് ഹൃദയത്തോടു കൂടി ചോദിക്കുക പല കോളേജുകളിലും കോച്ചിങ് സെന്ററുകളിലും ക്ലാസ് എടുക്കാൻ ചെല്ലുമ്പോൾ കുട്ടികൾ പറയുന്ന ഒരു പരാതിയുണ്ട് സാറേ ഈ ഒരു കോഴ്സ് പഠിക്കാൻ എനിക്ക് യാതൊരു താല്പര്യവും ഇല്ലായിരുന്നു എന്നാൽ എൻ്റെ രക്ഷകർത്താക്കളുടെ നിർബന്ധത്തിന് വഴങ്ങിയാണ് ഈ കോഴ്സിന് ജോയിൻ ചെയ്തതെന്ന് അപ്പോഴൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട് രക്ഷാകർത്താക്കൾക്ക് സാക്ഷാത്കരിക്കാൻ പറ്റാഞ്ഞ സ്വപ്നങ്ങൾ മക്കളുടെ മേൽ അടിച്ചേൽപ്പിച്ച് അവരെ കൊണ്ട് സാക്ഷാത്കരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വിഭാഗം രക്ഷകർത്താക്കൾ നമ്മുടെ നാട്ടിൽ ഉണ്ടെന്ന് ഈ ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് മെഡലുകൾ വളരെ കുറവാണെന്ന് നമ്മൾ എല്ലാവരും തന്നെ സങ്കടത്തോടുകൂടി പറയുന്നുണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു അവിടെയും ഇതിന് പ്രാധാന്യമുണ്ട് എങ്ങനെ നമ്മുടെ മക്കളെ ഇനി എന്തിനാ പഠിപ്പിക്കാൻ പെടുന്നത് മെഡിസിൻ എഞ്ചിനീയറിങ് അതിന്റെ അപ്പുറത്തോട്ട് ചിന്തിക്കാൻ തന്നെ നമുക്ക് പാടാണ് പിന്നെ എങ്ങനെ കൂടുതൽ മെഡലുകൾ കിട്ടും ഇവിടെയാണ് പാഷന്റെ പ്രാധാന്യം രണ്ടായിരം വരെയുള്ള കാലഘട്ടം എടുക്കുകയാണെങ്കിൽ പല വ്യക്തികളുടെയും അവർ സെലക്ട് ചെയ്ത ജോബ് നോക്കുകയാണെങ്കിൽ അത് ഇഷ്ടപ്പെട്ടെടുത്തെന്ന് നിർബന്ധമില്ല കൂടുതൽ ആൾക്കാരും അതിജീവനത്തിന് വേണ്ടിയിട്ട് സർവൈവലിന് വേണ്ടി കണ്ടെത്തിയ ഒന്നായിരുന്നു ആ ജോബ് അല്ലെങ്കിൽ ആ ഒരു ബിസിനസ് എന്നാൽ രണ്ടായിരത്തിന് ശേഷമുള്ള തലമുറ ചിന്തിക്കുന്നത് അവർ പാഷനേറ്റ് ആയിട്ടുള്ള ഇഷ്ടമുള്ള മേഖലയിൽ പോയി പഠിച്ച് സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യാനോ അല്ലെങ്കിൽ ജോബിലേക്ക് തിരിയാനാണ് ഇതെങ്ങനെ കണ്ടെത്താം ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ കരിയർ കൗൺസിലിംഗ് ആണ് കരിയർ കൗൺസിലിംഗ് രണ്ട് തരത്തിലുണ്ട് ഗ്രൂപ്പ് കൗൺസിലിങ്ങും ഇൻഡിവിജ്വൽ കൗൺസിലിങ്ങും അല്ലെങ്കിൽ വൺ ടു വൺ കൗൺസിലിംഗ് ഗ്രൂപ്പ് കൗൺസിലിങ്ങിലേക്ക് പോകുമ്പോൾ ഇപ്പോഴുള്ള ലേറ്റസ്റ്റ് ആയിട്ടുള്ള കോഴ്സുകൾ അതിൻ്റെ സാധ്യതകൾ മങ്ങിപ്പോകുന്ന കോഴ്സുകൾ ഇവയൊക്കെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും എന്നാൽ ഞാൻ പറയുന്നു കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത് വൺ ടു വൺ കൗൺസിലിംഗ് ആണ് വൺ ടു വൺ കൗൺസിലിംഗ് നല്ല എക്സ്പേർട്ട് ആയിട്ടൊരു കരിയർ കൗൺസിലർ അല്ലെങ്കിൽ ഒരു കരിയർ മെൻഡർ അല്ലെങ്കിൽ ഒരു കോച്ച് അദ്ദേഹത്തിൻ്റെ പോയി നിന്ന് എ ടെസ്റ്റ് നടത്തണം ആപ്റ്റിറ്റ്യൂഡ് പേഴ്സണാലിറ്റി ഇൻട്രസ്റ്റ് നിങ്ങളുടെ മകന്റെ ആപ്റ്റിറ്റ്യൂഡ് എന്താണെന്നും പേഴ്സണാലിറ്റി എന്താണെന്നും ഇൻട്രസ്റ്റ് എന്താണെന്നും തിരിച്ചറിയണം സോട്ട് അനാലിസിസ് വേണമെങ്കിൽ നടത്താം സ്ട്രെങ്സ് വീക്ക്നെസ് ഓപ്പർച്യൂണിറ്റീസ് ത്രെഡ്സ് എന്തൊക്കെയാണെന്ന് ഐഡന്റിഫൈ ചെയ്ത് അവന്റെ മേഖല എന്താണെന്ന് തിരിച്ചറിഞ്ഞ് അവനൊരു എംപ്ലോയി ആയി മാറാനാണോ അതോ ഒരു ഓൺട്രിനറായി മാറാനാണോ കഴിവുള്ളതെന്നും ഏത് മേഖലയിൽ പോയാലും അവന് ശോഭിക്കാൻ പറ്റുമെന്നും അതിന് ഈ മാർക്കറ്റിൽ ഇപ്പോൾ ഏറ്റവും നല്ല കോഴ്സുകൾ എന്തൊക്കെയാണെന്നും തിരിച്ചറിഞ്ഞു വേണം മുമ്പോട്ടായിട്ട് പോകുവാൻ അല്ലാത്ത പക്ഷം ഇനിയും നമ്മുടെ നാട്ടിൽ ആൾക്കാരുടെ എണ്ണം കൂടും പഠിച്ച മേഖലയിൽ ജോലി കിട്ടാത്ത പഠിച്ച മേഖലയിൽ ബിസിനസ് ചെയ്യാത്ത കുറേയധികം വർഷങ്ങളും പണവും ബേസ്ഡ് ആക്കിയിട്ടുള്ള ഒരു തലമുറ ഉണ്ടാകും അതുണ്ടാകാനായിട്ട് ഒരു കാരണവശാലും അനുവദിക്കരുത് നിങ്ങളൊരു കരിയർ കൗൺസിലറെ സെലക്ട് ചെയ്യുമ്പോൾ അപ് ായിട്ട് കാര്യങ്ങൾ പഠിച്ചിട്ടുള്ള ഒരു വ്യക്തിയെ തന്നെ സെലക്ട് ചെയ്യുക ഈ കോവിഡ് സമയത്ത് ഒരുപാട് മാറ്റങ്ങൾ കരിയറിൽ ഉണ്ടായിട്ടുണ്ട് അതെന്താണെന്ന് തിരിച്ചറിഞ്ഞ് നിങ്ങളുടെ കുട്ടിയുടെ ടേസ്റ്റൂടെ തിരിച്ചറിയാൻ പറ്റുന്ന ഒരു വ്യക്തിയെ തന്നെ കണ്ടെത്തുക സ്വാഭാവികമായിട്ടും ഈ ഒരു വീഡിയോ ഇറങ്ങുമ്പോൾ നിങ്ങൾ പലരും ചോദിക്കും എൻ്റെ പരിചയത്തിൽ അങ്ങനെ ആരെങ്കിലും ഉണ്ടോ ആരെങ്കിലും സജസ്റ്റ് ചെയ്യാവോ എന്ന് തീർച്ചയായും സജസ്റ്റ് ചെയ്യാം എൻ്റെ സുഹൃത്തുണ്ട് അദ്ദേഹത്തിൻ്റെ പേര് ഐസക് തോമസ് സിനു തോമസ് എന്ന് വിളിക്കും ഇന്ത്യയിലെ ഇരുപത്തിനാല് സ്റ്റേറ്റുകളിലധികം നേരിട്ട് പോയി ക്ലാസ്സുകൾ എടുത്ത് എക്സ്പീരിയൻസ് ഉള്ള വ്യക്തി ാണ് അദ്ദേഹം നല്ലൊരു കൗൺസിലറാണ് അദ്ദേഹത്തിന്റെ പി എച്ച് ഡി കരിയർ ഗൈഡൻസിൽ തന്നെയാണ് അദ്ദേഹത്തിന് കൃത്യമായി എ പി ടെസ്റ്റ് നടത്തി ഇവാലുവേറ്റ് ചെയ്ത് നിങ്ങളെ ഗൈഡ് ചെയ്യാനായിട്ട് സാധിക്കും അദ്ദേഹത്തിന്റെ പ്രൊഫൈലും ഫോൺ നമ്പറും ഞാൻ ഇത് നിങ്ങൾക്കായി പരിചയപ്പെടുത്തുന്നു ഞാൻ ഇതുവരെ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് സജസ്റ്റ് ചെയ്തിട്ടുള്ള എല്ലാ വിദ്യാർത്ഥികൾക്കും ഹൺഡ്രഡ് പെർസെന്റേജ് സാറ്റിസ്ഫൈഡ് ആയതുകൊണ്ട് തന്നെ നൂറ് ശതമാനം ആത്മവിശ്വാസത്തോടെ അദ്ദേഹത്തെ നിങ്ങൾക്കായി പരിചയപ്പെടുത്തുന്നു ഒന്ന് മനസ്സിൽ കരുതിക്കൊള്ളുക ഫോർത്ത് ഇൻഡസ്ട്രിയൽ റെവല്യൂഷന്റെ ആവിർഭാവവും ഒപ്പം കോവിഡ് വരുത്തിയിരിക്കുന്ന മാറ്റങ്ങളും ഇത് രണ്ടും കരിയർ മേഖലയിൽ ഒത്തിരി മാറ്റങ്ങൾ വരുത്തുന്നുണ്ട് ആ മാറ്റങ്ങൾ പൂർണമായും മനസ്സിലാക്കി തന്നെ മുൻപോട്ട് പോകണം തീരുമാനമെടുക്കുമ്പോൾ തലച്ചോറിന് മാത്രമായിട്ട് വിട്ടുകൊടുക്കരുത് ട്രെൻഡിന്റെ പുറകെ മാത്രം പോകരുത് ഹൃദയം കൊണ്ട് തീരുമാനമെടുത്ത് മുന്നോട്ട് പോയവർക്ക് പിന്നീട് പല ഹൃദയങ്ങളും നേടിയെടുക്കുവാൻ സാധിച്ചിട്ടുണ്ട് വിഷു ഓൾ ദി ബെസ്റ്റ്